Hi friends, in this new video, I am coming to Mumbai. Today, we are Salmiya, a scientific culture center. Al Jaber Al Hamad, a scientific center. We are here on Friday and we are open on Monday. That's why we are taking a video of all the cultural activities. I am going to ഇവിടെ എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ് നമുക്ക് ബസ് സർവീസ് ആണെങ്കിൽ സിറ്റി ബസ് ഉണ്ട് കെപിടിസിയുടെ ബസ് ഉണ്ട് പിന്നെ ടാക്സിയും എല്ലാ ടൈമും ടാക്സിയും ഇവിടോട്ട് വരാൻ അവൈലബിൾ ആണ് അതിമനോഹരമായിട്ടാണ് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്നത് നമുക്ക് കാണാൻ തന്നെ നല്ലൊരു മാനസികമായി നല്ലൊരു ഉല്ലാസം കിട്ടുന്ന ഒരു ഇതാണ് ഫാമിലിയായിട്ടും വീക്കെൻഡിലൊക്കെ ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും കാരണം ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണിത് നമുക്ക് പുറത്തെ കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നല്ലൊരു യാത്ര പോവാം അതിൽ നിങ്ങളും എൻ്റെ കൂടെ വാ നമ്മളെ ഇത് ഇവിടെ ഒരു ഫിസിക്കൽ തിയറിയാണ് നമ്മളിവിടെ ശരിക്കും അവർ എഴുതി ചെയ്തേക്കുന്നത് ഒരു ലിഫ്റ്റ് കാർ കാരണം നമ്മൾ ഡിസ്റ്റൻസ് ഇട്ട് നമ്മളിങ്ങനെ എഴുതി ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസിൻ്റെ രണ്ട് ഇരട്ടി ഈക്വലാണ് നമ്മുടെ എഫേർട്ട് വരുന്നത് വർക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ദൂരം നിൽക്കുന്ന ഈ ആ കാറിൻ്റെ ആ പോയിൻറ്റും അവിടെ നിന്നും ഇവിടോട്ടുള്ള ഡിസ്റ്റൻസിൻ്റെ ഡബിൾ എഫേർട്ട് നമുക്ക് കിട്ടും അതേസമയം നമ്മൾ ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ എഫേർട്ട് കുറയും അത് നമുക്ക് അധികം ഇത് പൊക്കാനുള്ള ബുദ്ധിമുട്ടായി കാരണം ഞാൻ ആ റോപ്പിൽ നിന്ന് ഈ റോപ്പിലോട്ട് വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും പൊക്കുന്നതിന് അതാണ് ഈ ഒരു തിയറിയിലൂടെ അവരിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇപ്പം ഞാൻ എനിക്ക് കുറച്ചും കൂടെ സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നുണ്ട് ഈ ഒരു കാറ് പൊക്കുന്നതിന് കുറച്ചും കൂടെ സ്ട്രെയിൻ എടുക്കണം അതേപോലെ അടുത്ത റോപ്പിൽ വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ എഫേർട്ട് ആവുന്നുണ്ട് വൺ മിനിറ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇപ്പം എനിക്ക് ആ കാറ് അധികം ഈസി ആയിട്ട് എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല ഇച്ചിരി കുറച്ച് നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് കാരണം എൻ്റെ ബാക്കൊക്കെ നല്ലതായിട്ട് പിടിക്കുന്നത് പോലെ ഒരു കാറ് അതാണ് ശരിക്കും ഇവിടെ ഈ ഒരു തിയറിയിലൂടെ പ്രസൻറ്റ് ഇതൊന്ന് ശരിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തോടെ നോക്കുമ്പോൾ നമ്മൾ ഏഴ് മഴവിലിൻ്റെ കളർ നമ്മൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇതിലേക്കൂടെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അപ്പുറത്ത് കാണുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് മഴവില് നമ്മൾ ഏതൊരു വസ്തു നോക്കിയാലും എല്ലാ കളറും നമുക്ക് ആ വെട്ടത്തിൽ നിന്നും കൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇത് ഫേസ് ചെയ്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ഇതേപോലെ ഇതേ സെയിം ഒരു സാധനം ഓപ്പോസിറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ നിൽക്കുന്ന ആൾക്ക് ചെവി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മളിവിടെ നിന്ന് എന്തോ പറയുന്നതെന്ന് മനസ്സിലാക്കും ഇതിൻ്റെ പേരാണ് റിച്ചർ സ്പെൽഗ്രേറ്റ് സ്പെൽഗ്രേറ്റ് അങ്ങനെയാണ് ഇതിൻ്റെ പേരിവിടെ ഇത് ചെയ്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഗൂഗിൾ നോക്കിയാൽ മതി ഇപ്പോൾ എനിക്കിവിടെ അവർ ഇൻസ്ട്രക്ഷൻ തന്നതിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്ന ഇത് ഫേസ് ചെയ്ത് സംസാരിക്കുന്നത് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു സെയിം ഇതിനകത്ത് നമുക്ക് എന്തോ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈയൊരു ഇതുപോലെയാണ് ഇൻസ്ട്രുമെൻ്റ് പോലെയാണ് ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിപ്പിൾ പെൻഡുലോ എന്നാണ് ഇതിന് പറയുന്നത് ഇത് ശരിക്കും നമ്മൾ എന്താ നമുക്ക് ഇത് വൺ ബൈ ആയിട്ട് ഇങ്ങനെ റോപ്പ് പുള്ളി ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്തൂടെ ആ ഒരു നമുക്ക് ആ മണിയുടെ സൗണ്ട് മൂന്നും ആൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് കേൾക്കാം അങ്ങനെ ഒരു ഇതാണ് ട്രിപ്പിൾ പെൻഡുലം എന്നാണ് ഇതിൻ്റെ പേര് ഇവരിവിടെ കൊടുത്തേക്കുന്ന ഇൻസ്ട്രക്ഷൻ അതാണ് ഇങ്ങനെയാണ് ഇത് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ എയോലിൻ ഹാർപ്പ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റാണ് ഇത് നമ്മൾ വിൻഡിൻ്റെ ആ ഒരു ഫ്ലോ കറക്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു ഹോൺ ഇവിടെ നമുക്ക് മൂന്ന് ഹോൺ ഇങ്ങനെ അതിൻ്റെ ഒരു ഇത് ഇവിടെ നമുക്ക്
കേൾക്കാം, നമുക്ക് ആ വിൻഡിൻ്റെ ഒരു സൗണ്ട് ഇവിടെ കേൾക്കാം എന്നാണ് ഇവിടെ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇവിടെ ഇവിടുത്തെ ഒരു ഇൻസ്ട്രക്ഷൻ എല്ലാം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. അവിടെ ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പ്, നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ച് പോലെ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈവനിങ് ആയാലും ഇപ്പം ശരിക്കും ഇപ്പം 12:30 ആയതേ ഉള്ളൂ, നല്ല ചൂടും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നും അനുഭവപ്പെടത്തില്ല. നല്ല മനോഹരമായ കാറ്റിൽ നല്ല സീ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല അതിമനോഹരമായ ഒരു സ്പോട്ടാണിത്. കാണുന്നത് അതിമനോഹരമായ നമ്മുടെ ശാന്തമായി കിടക്കുന്ന ഒരു കടലാണ്. ശാന്തമായി കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും അത്യാവശ്യം ഓളങ്ങളായിട്ടാണ് നല്ലൊരു സൗണ്ടൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നല്ല എപ്പോഴും ബോട്ടും ഇപ്പം ഈ ബോട്ടൊക്കെ നമുക്ക് സർവീസ് നമുക്ക് എന്താ ടിക്കറ്റ് 4 KD ടിക്കറ്റ് നിരക്കിൽ നമുക്ക് ഇത് ഈ സർവീസ് ഈ ബോട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇത്ര മണിക്കൂറത്തേക്ക്. നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ. ഇവിടെയൊക്കെ ഈ ഒരു ടവറിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഈ ഒരു എന്താ കൂടാരത്തിൻ്റെ കീഴിൽ നമുക്ക് വന്ന് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ അവർ ബെഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് സീയൊക്കെ നോക്കി കാര്യങ്ങളെല്ലാം ആസ്വദിക്കാൻ നമുക്ക് ഇവിടെ അതിമനോഹരമായി ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാണുന്ന ഈ ഒരു ഇൻസ്ട്രുമെൻ്റാണ് പെരിസ്കോപ്പ്. പെരിസ്കോപ്പ് നമുക്ക് ഇതിനകത്തൂടെ നമുക്ക് സൂം ചെയ്ത് ദൂരെയുള്ളതിനെ കാണാൻ വേണ്ടി ഒരു ചെറിയ രീതിയിലുള്ള സെറ്റപ്പാണ് അവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈക്കിൾ ബൈസൈക്കിൾ നമുക്ക് QR കോഡ് വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര മണി അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ എനിക്കറിയത്തില്ല, ഇത്ര മണിക്കൂറത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാം. കാരണം ഇതിൻ്റെ QR കോഡ് കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. നമ്മളിത് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. അതനുസരിച്ച് നമുക്ക് ഇത്ര മണിക്കൂറത്തേക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമുക്ക് ഇത്ര മണിക്കൂറത്തേക്ക് ഇത് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വളരെ അധികം പേര് ഇത് ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളിപ്പോൾ കാണുന്നത് സൺഡയലാണ്. ശരിക്കും പണ്ടുള്ളവർ നമ്മൾ വെയിലിൻ്റെ അല്ലെങ്കിൽ ഒരു നിഴലിൻ്റെ കാര്യങ്ങൾ നോക്കിയാണ് സമയം നിശ്ചയിച്ചിരുന്നത്. അതേപോലെ നമുക്കിവിടെ ഇത് മാസങ്ങളും ദിവസങ്ങൾ അല്ലെങ്കിൽ ടൈമുണ്ട്. വെസ്റ്റും നോർത്ത് ഈസ്റ്റ് അങ്ങനെ ഒരു ഗ്രാഫുണ്ട്. അന്നേരം അത് നമ്മൾ ഈ നിൽക്കുന്ന ഓരോ മാസം, ഇപ്പോൾ ജനുവരി മാസമാണെങ്കിൽ ജനുവരി മാസത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആ ഒരു നിഴലിൻ്റെ ഇതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം എത്ര ടൈമായെന്ന്. ഇപ്പം ഞങ്ങൾ ശരിക്കും ഡിസംബർ മാസത്തിൽ ശരിക്കും നമ്മൾ ഇത് കാണിക്കും. ഡിസംബർ മാസത്തിലെ ടൈമാണ് എൻ്റെ ആ നിഴൽ പോയിരിക്കുന്ന കറക്റ്റ് 12:30 കഴിഞ്ഞു. 12:45 1 മണി ആവുന്നു. കറക്റ്റ് എൻ്റെ നിഴൽ ആ ഒരു മാർക്കിലാണ് പോയേക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിലൂടെ കാണാൻ പറ്റും കറക്റ്റായിട്ട് 12:00-1:00 ഇടയ്ക്ക് 1 മണി ആയിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ഈ ഒരു സൺഡയൽ കൊണ്ട് അവർ ഇത് ചെയ്തേക്ക്. ഇത് ശരിക്കും നമ്മൾ പണ്ട് ഷിപ്പിലും അല്ലെങ്കിൽ പണ്ടുള്ള ആൾക്കാർ നമ്മുടെ വെയിലിൻ്റെ ആ ഒരു നിഴൽ നോക്കി നമ്മൾ ടൈം നിശ്ചയിക്കുന്നത് അത് നമ്മൾ അവരിവിടെ കറക്റ്റായിട്ടിവിടെ ഇത് ചെയ്തുകൊണ്ട്. ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഡിസംബർ മാസമാണ് ഞാൻ കറക്റ്റായിട്ട് നിൽക്കുന്നത്. എന്തോ ഇപ്പോൾ എൻ്റെ നിഴൽ പോയിരിക്കുന്നത് 12:00-1:00 ഇടയ്ക്ക് കറക്റ്റായിട്ട് എനിക്ക് അതൊരു അനുഭവം ഇത് ഏകദേശം കറക്റ്റാണെന്ന് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു സോളാർ പാനലാണ്. ഈ ഒരു പാനലിൽ നിന്ന് വരുന്ന പവർ നമ്മളിപ്പോൾ ഇതൊരു തിരിച്ച് സണ്ണിൻ്റെ ഇതിലോട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പവർ ഇലക്ട്രിക് പവർ ക്രിയേറ്റ് ആയിട്ട് അത് ശരിക്കും ആ ഒരു ഡിസ്ക് ഇതിന് പറയുന്നത് സോളാർ പവേർഡ് ഡിസ്ക് എന്നാണ്. കാരണം ആ ഒരു ഡിസ്കിൻ്റെ ഒരു പവർ കൊണ്ട് ഇപ്പോൾ ഇത് ഓഫായി കിടക്കുകയാണ്. ശരിക്കും എന്തോ സോളാറിൻ്റെ പവറിൻ്റെ ആ ഒരു പവർ വെച്ച് നമ്മൾ എന്തോ ആ ഒരു ഇലക്ട്രിക് പവറായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ റൊട്ടേറ്റ് ആവും. ആ ഒരു അങ്ങനെ ഇതിപ്പോൾ തിരിച്ചു വെക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ സോളാറിൻ്റെ ആ ഒരു പവർ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ആ ഡിസ്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവായിട്ടായി തുടങ്ങും. അതാണ് ഇവരുടെ ഈ ഒരു തിയറിയിലൂടെ ഇവരെ ഇത് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്ക് ഇവിടെ ഒരു 3-4 മോഡൽ ഡിസ്ക് അവിടെ അവർ ഇത് ചെയ്തിട്ടുണ്ട്. ഇതൊരു റൊട്ടേറ്റിംഗ് ഡിസ്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ എന്തോ റൊട്ടേറ്റ് ചെയ്തിട്ട് സ്ലോലി റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു ഫ്യൂ സ്റ്റെപ്പ് ബാക്കിലോട്ട് നമ്മളിത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3-dimensional
ത്രീ ഡയമെൻഷൻ പിക്ചറാണ് നമ്മുടെ ആ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ആ ഒരു മൂന്ന് ടൈപ്പ് ഡിസ്ക് ഉണ്ട്, പല ഒന്ന് രണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് നാല് മോഡലുള്ള ഡിസ്ക് ഉണ്ട്. നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബ്രെയിൻ നമുക്ക് അല്ലെ, നമ്മുടെ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ത്രീ ഡി ഡയമെൻഷൻ പിക്ചറാണ് അതിൽ. അതാണ് ഈ ഒരു ടെക്നിക്കിലൂടെ അവർ നമുക്ക് പഠിപ്പിക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ എനർജി മിഷൻ എന്നാണ് ഈ ഒരു മെക്കാനിസത്തിന് പറയുന്നത്. ശരിക്കും എനർജി മെക്കാനിസം, കാരണം ഇത് റൊട്ടേറ്റ് അതെടുത്തോ, റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി അത് ഒരു കൈനറ്റിക് എനർജിയുടെ ഫോമിലായിട്ട് മാറുന്ന അതാണ് ഒരു ആ മെക്കാനിസം അവിടെ കാണിക്കുന്നത്. ഇവിടെ അങ്ങനെ പലരും വന്ന് ഇതൊക്കെ ഒരു ടൈം പാസ്സാണ്. ശരിക്കും അതിനകത്തൊക്കെ ഒരു തിയറി ഉണ്ടെന്ന് നമുക്ക് പിന്നാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇതൊക്കെ പഠിച്ചെങ്കിൽ തന്നെ നമുക്ക് അന്നൊന്നും ഇതിൻ്റെ ഒരു ടെക്നിക്ക് നമുക്കൊന്നും മനസ്സിലായില്ല. ശരിക്കും ഇപ്പോഴാണ് അതൊക്കെ ഇതൊക്കെ നേരിട്ട് പ്രാക്ടിക്കലായിട്ട് കാണുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് എല്ലാത്തിനകത്തും ഒരു തിയറി അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഫിസിക്സ് അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ബഹുമാനപ്പെട്ട തിലകൻ സാറ് പറഞ്ഞതുപോലെ മാത്സാണ് ജീവിതത്തിൻ്റെ സ്പന്ദനം എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു യാത്രയിലൂടെ എനിക്ക് മനസ്സിലായത് ഫിസിക്സും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ അതിലടങ്ങി നമ്മുടെ ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്ന പലതും ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആണ് എനിക്ക് ഇതിലൂടെ എല്ലാം മനസ്സിലാവുന്നത്. വിൻഡ് ടർബൈൻ എന്ന് പറയുന്ന ഒരു തിയറിയാണ്. ഇതിനകത്ത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ആ വിൻഡിൻ്റെ ഇതുകൊണ്ട് മാഗ്നറ്റിക് എനർജി ശരിക്കും അത് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയായി മാറുകയാണ്. അതിൻ്റെ ഫലമായി അതിൻ്റെ ഒരു പവറിൻ്റെ അനുസരിച്ച് ഇവിടെ ഈ കാണുന്ന LED ബൾബ് ഓരോന്നും നമുക്ക് ആ കത്തുന്നതിൻ്റെ ഓരോ ലെവലും ആ ഒരു സ്പീഡ് അനുസരിച്ച് ഓരോ ലെവലും അല്ലെങ്കിൽ ആ വിൻഡിൻ്റെ പവർ അനുസരിച്ച് ഓരോ ലെവലിനും വ്യത്യാസം വരും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നതായിരിക്കും ആ ഓരോ ലെവലിൽ ഓരോ LED ബൾബ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് ഓരോന്നിൻ്റെയും ഇതനുസരിച്ചാണ് വിൻഡിൻ്റെ എന്തോ ഇവർ കുവൈറ്റ് ഗവൺമെൻറ് നമുക്ക് ഇവിടെ പാസ് എടുക്കുന്നവർക്ക് ഫിഷിങ്ങിന് അലോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇയർലി ഇത്ര KD ഒരു പാസ് എടുക്കാമെങ്കിൽ ബൈ പേഴ്സൺ ഇത്ര പെർസെൻറ്റേജിൻ്റെ അല്ലെങ്കിൽ ഇത്ര KD ഒരു പാസ് എടുക്കാമെങ്കിൽ നമുക്ക് ഇവിടെ ഫിഷിങ് ചെയ്യാം, അൺലിമിറ്റഡ് ആയിട്ട് ഫിഷ് ചെയ്യാം. ഇയർലി ഉണ്ട്, മന്ത്ലി ഉണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല. നമുക്ക് ഇവിടെ അന്വേഷിക്കാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് ഫിഷിങ്ങിന് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ക്രേസ് ഉള്ളവർക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന ഇതേപോലെ ഒരു ഫിഷിങ്ങിൻ്റെ ആ ഒരു സ്പോട്ടാണ്. അതും നമുക്ക് പേയ്മെൻറ്റ് സെയിം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് കയറാവുന്നതേ ഉള്ളൂ. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ വളരെ അധികം പേരാണ് ഇതിലേക്കൂടെ വാക്കിങ്ങിനും അതിനായിട്ട് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനും സൈക്ലിങ്ങിനും പല കാര്യങ്ങൾക്കായിട്ട് വരുന്നത്, ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട്. ഇത് ശരിക്കും വിൻഡ് ആരോയാണ്, വിൻഡ് ആരോ. ഇത് ശരിക്കും ഓരോ ലെയർ നമ്മുടെ ആ ഒരു വിൻഡിൻ്റെ, കാരണം ഹൈറ്റ് അനുസരിച്ച് ലെയർ അനുസരിച്ച് നമ്മൾ ആ ഒരു ചിലപ്പോൾ നമുക്ക് ഇതിപ്പം എല്ലാ ലെയറും ഒരേ സൈഡിലോട്ട് അല്ലെങ്കിൽ എല്ലാ ആരോയും ഒരേ സൈഡിലോട്ടാണ് നിൽക്കുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിലാവും ചില വിൻ ആരോ അല്ലെങ്കിൽ കറങ്ങുന്നതായിരിക്കും, ചില ആരോ കറങ്ങത്തില്ല. കാരണം ആ വിൻഡ് പോകുന്ന ആ ഒരു പവർ പോകുന്ന ഓരോ ലെയർ അല്ലെങ്കിൽ ഓരോ ഹൈറ്റ് ഇത്ര ഹൈറ്റിൽ പോകുന്ന ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവും, ഈ ഒരു ആരോഗ്യത്തോടെ മനസ്സിലാവും. കാരണം ഇത്ര ഹൈറ്റിൽ കൂടെ ഈ വിൻഡിൻ്റെ സ്പീഡ് നമുക്ക് മനസ്സിലാവും. കാരണം ഈ ഒരു സെക്ഷനിലേക്ക് ദാണ്ട പലരും ഫിഷിങ്ങിനായിട്ട് പോകുന്നതാണ്. നമ്മുടെ ഒരു ഇവിടെ ഗേൾസെന്നോ അല്ലെ ഫീമെയിൽസ് അല്ല ജെൻസെന്നോ ഇല്ല, എല്ലാവരും ഒരേപോലെ ഫിഷിങ്ങിനും അതിനൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ ഒരു മേഡം ഇതിലേക്കൂടെ ഫിഷിങ്ങിനായിട്ടുള്ള സാധനങ്ങളായിട്ടൊക്കെ പോവുകയാണ്. നമ്മൾ ഇവിടെ എന്തോ ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പോയൊന്ന് വീഡിയോ എടുക്കാൻ നമുക്ക് വിചാരിക്കുകയാണ്. ഇവിടെയൊക്കെ ആണ്ട് ഫിഷിങ് ഇന്നലെയൊക്കെ കഴിഞ്ഞതിൻ്റെയൊക്കെ വലിയ വലിയ ഫിഷിൻ്റെയൊക്കെ ഡീറ്റ് അവശിഷ്ടങ്ങൾ ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ കാണാൻ പറ്റും നമുക്ക്. അതിമനോഹരമായ നാണ്ട തടിയുടെ നല്ലൊരു തടിയുടെ പാലമാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്നത്.
ഇവിടെ സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു ലൈറ്റ് സിസ്റ്റമാണിത്. സോളാർ പാനലൊക്കെ ഉണ്ട്, ലൈറ്റ് സിസ്റ്റം ആണിവിടെ. പലരും ഈ ഓപ്പണായി കിടക്കുന്നുകൊണ്ടായിരിക്കും പലരും വന്ന് വീഡിയോയും അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഫിഷിന് അതാണ് ചെറിയ ചെറിയ നെത്തോലി ടൈപ്പുള്ള മീൻ. ഇതിനെ നമുക്ക് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എത്ര മീനാണ്, കോടിക്കണക്കിന് മീനാണ് തോന്നുന്നു ഇതിനകത്തോടെ ഓടുന്നത്. ഞരിപിരി ഞരിപിരിന്ന ഇതിനകത്തോടെ ഓടുന്നത്. നമുക്ക് ഈ വീഡിയോ കൂടെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മൾ കടലിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്ന ഒരു സെറ്റപ്പ് അതിനുള്ള കയർ. കാരണം ഇവിടെ നിൽക്കുന്ന ഫിഷിങ്ങിനൊക്കെ കഴിഞ്ഞിട്ട് മീൻ കഴുവാനോ അല്ലെങ്കിൽ കൈ കഴുവാനൊക്കെ വേണ്ടിയായിരിക്കും ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ കെട്ടി ഇട്ടേക്കുവാണ് അവർ. കോമൺ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ശരിക്കും നമ്മൾ ആ ഒരു സൈഡിലോട്ട് നമ്മുടെ മേളിലോട്ട് കാണിച്ചേക്ക്. നമ്മൾ എവിടെ നിന്ന് സൂക്ഷ്മമായിട്ട് നമ്മുടെ ചെവി കാണിക്കുവാണെങ്കിൽ ഇത്ര ഒരു കപ്പിൾ ഓഫ് ഡിസ്റ്റൻസിലിരിക്കുന്ന ആൾക്കാർ സംസാരിക്കുന്ന പോലെ നമ്മുടെ അടുത്ത് നമ്മളോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാവും, നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതേപോലെ അപ്പുറത്തെ ഈ ഓപ്പോസിറ്റ് സൈഡിലോട്ടും വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇത്ര ഡിസ്റ്റൻസിൽ നമ്മൾ സംസാരിക്കുന്ന നമുക്ക് മനസ്സിലാവും. കാരണം നല്ല ക്ലിയർ ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നത് പോലെ നമ്മുടെ ചെവി അടുത്ത് എന്ന് പറയുന്നത് പോലെ നമുക്കിത് മനസ്സിലാവും. ഇതിന് പറയുന്നതാണ് ബിഗ് ഇയർ. ശരിക്കും എയറോഗ്രാഫിക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം തിയറിയാണ് ഇവിടെ. കാരണം നമ്മുടെ ആ വിൻഡിൻ്റെ സ്പീഡ് അനുസരിച്ച് ഇതിൻ്റെ ആ ഫ്ലാഗ് സ്പീഡ് റൊട്ടേറ്റ് ചെയ്യുന്ന പല തിയറികളാണ് നമ്മുടെ ഇവിടെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പല ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണിച്ചിരിക്കും. നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്ത് ഫിസിക്സിലും അവിടെ ഫിസിക്സിൽ ഇതൊക്കെ ഈ തിയറിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ശരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ നമ്മൾ ചെയ്തപ്പോഴാണ് ഇതൊക്കെ ശരിക്കും മനസ്സിലായത്. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എനിവേ, ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോയുമായിട്ട് ഇതിൻ്റെ ബാലൻസായിട്ട് നമ്മൾ സയൻറ്റിഫിക് പാർക്കിന് ഇൻസൈഡുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ബാലൻസായിട്ട് വരുന്നതായിരിക്കും. ഇതുള്ള ഔട്ട്സൈഡ് പാർട്ടാണ്. എനിവേ, ബൈ.